ഫ്രണ്ട് അല്ല എന്താണ് ഡിയർ ഫ്രണ്ട് ഡിയർ ഫ്രണ്ട്സ് എന്നുള്ള മൂവി കണ്ടു. ഇപ്പം കുറച്ച് മുമ്പ് കണ്ടു. ആൻഡ് ഒരു സമാധാനം എന്താ വെച്ചാൽ ഒരു ക്ലീഷേഡ് എൻഡിങ് അല്ല, സ്ഥിരമായിട്ടുള്ള ഒരു എൻഡിങ് അല്ല. ആൻഡ് ആ മൂവിയിൽ ആ ഷോർട്ട് മൂവിയാണ്, ചെറിയ മൂവിയാണ്. ആവശ്യത്തിനുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. ആൻഡ് ബാംഗ്ലൂരിൽ ജീവിച്ചവർക്കോ അല്ലെങ്കിൽ ജോലി എടുത്തിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കണ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുണ്ടാവില്ലേ, അവർക്കൊക്കെ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് അവർക്കത് മാത്രമല്ല, ആർക്കും ഇപ്പോൾ ആ മൂവി കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇതിൽ ഏതൊക്കെയോ ഭാഗങ്ങൾ നമ്മൾ എന്തൊക്കെയോ സ്വയം ജീവിച്ചിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ നമുക്ക് തോന്നും. ആക്ടിങ് ആണെന്ന് തോന്നുകയില്ല. നമുക്ക് തോന്നുക എന്താ വെച്ചാൽ ആ നാലഞ്ച് പേരുടെ ജീവിതത്തേക്ക് നമ്മൾ ഡെയിലി ലൈഫിലേക്ക് ഡെയിലി നിത്യ ജീവിതത്തേക്ക് നമ്മൾ എത്തി നോക്കുകയാണ് എന്നുള്ള പോലെ തോന്നും. നമ്മളൊരു ജനലിൽ കൂടെ അവരെങ്ങനെ നോക്കുകയാണ് തോന്നും. കാരണം അവരത്രയും എന്താ പറയുക ഈസി ആയിട്ടാണ് ഓരോ റോളുകളും ജീവിക്കുന്നത്. അത് ഐ തിങ്ക് ക്രെഡിറ്റ് ഗോസ് ടു ദ ഡയറക്ടർ വിനീത് കുമാർ. പാട്ടുകൾ അങ്ങനെ വലിയ ഓർമ്മ നിൽക്കുന്നില്ല. പാട്ടുണ്ടോ ചോദിച്ചാൽ ഏതോ എനിക്ക് ഓർമ്മ പറ്റുക. അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പാകത്തിനാണ് ഇറ്റ് ഓൾ ജെൽസ് വെൽ വിത്ത് ദ മൂവി. നന്നായിട്ടുണ്ടത് ഒ ടി ടി റിലീസ് പറ്റിയിട്ടുള്ളൊരു മൂവിയാണ്. ആ കണ്ട ഈ ഹെവിനെസ് ഒന്നുമില്ല. ആൻഡ് ടൊവിനോ ഒരു മിന്നൽ മുരളിക്ക് ശേഷം ബേസിലെ ടൊവിനോനെ ഒപ്പം കണ്ടു. വെരി ഇൻട്രസ്റ്റിംഗ് ടു സീ ദം ഇൻ എ ഡിഫറെൻറ്റ് റോൾ ഈ ഒരു മൂവിയിൽ. ആൻഡ് ബേസിൽ ഈസ് മൾട്ടി ടാലൻറ്റഡ് പേഴ്സൺ, നമുക്ക് എല്ലാവർക്കും അറിയാം. മൾട്ടി ടാലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂവി ഫീൽഡിൽ വേണ്ട എല്ലാം ആ കുട്ടിയുടെ കാണാണ്ട് ഈസിയായിട്ട് ആക്ട് ചെയ്യും ലൈക്ക് വെള്ളം പോലെ. ഡിറക്ഷൻ പിന്നെ പറയുമ്പോഴല്ലോ, നമ്മൾ ആരുമില്ല അതിനെ കുറിച്ച് പറയാം. പക്ഷേ വ്യൂവറായിട്ട് കാണുമ്പോൾ ആൻഡ് ദർശന ഇതിൽ വളരെ ബ്രീത്തിങ് ഈസി. ഹൃദയത്തിനേക്കാൾ എനിക്ക് തോന്നുന്നു ഈ മൂവിയിൽ ആ കുട്ടി കുറച്ചും കൂടി ഈസിയായിട്ട് ബ്രീത്ത് ചെയ്യുന്നു എന്നുള്ളത്. മറ്റിങ്ങനെ ഒരു ഒരു എന്താ പറയുക സ്റ്റാറിൻ്റെ മകൻ്റെ കൂടെ ആക്ട് ചെയ്യുന്ന പോലെയല്ല ഈ ഗ്രൂപ്പിൻ്റെ കൂടെ. വളരെ വളരെ കംഫർട്ടബിളായിട്ടാണ് നമുക്ക് തോന്നണത്. കാരണം ആ എന്താ പറയുക ടൈറ്റ് ക്ലോസപ്സ് ഒന്നാമത് ഇല്ല. ആൻഡ് എക്സ്പ്രഷൻസൊക്കെ കൂടുതലും വരുന്നത് സൈലൻസിലോ അല്ലെങ്കിൽ നോട്ടത്തിലോ അല്ലെങ്കിൽ വോയിസ് മോഡുലേഷനിലോ ഒക്കെയാണ് കൂടുതൽ വരുന്നത്. പിന്നെ ഇതിൽ അർജുൻ, രണ്ട് അർജുൻമാരുണ്ട്. ഒരു അർജുൻ കുട്ടി നമ്മുടെ തന്മാത്രയിലുണ്ടായിരുന്ന കുട്ടിയാണ്, ഐ തിങ്ക് ഹീസ് അർജുൻ ലാൽ. ആൻഡ് മറ്റേ കുട്ടി അർജുൻ രാധാകൃഷ്ണനാണ് തോന്നുന്നു. അയാളോട് ക്ലിയർ ആയിട്ട് അറിയാം. എനിക്ക് ഒരാളിതിൻ്റെ റൈറ്ററും ഉണ്ട്, അക്രഡിച്ച് കണ്ടതാണ്. പക്ഷേ ആ നാല് ഫ്രണ്ട്സ് നല്ല രസമാണ്. അവരുടെ ജീവിതവും അതിനുള്ളിലേക്ക് ടൊവിനോ അപ്പോൾ തുറക്കുന്നിട്ടുണ്ട്. അന്ന് മാറിപ്പോയത് ടൊവിനോട് ഒരു ഡാർക്ക് സൈഡും എല്ലാം ആയിട്ട് കാണണം എല്ലാവരും. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവും, ഏത് ഏജ് ഗ്രൂപ്പിനും ഇഷ്ടമാവും. അതിപ്പോൾ റിട്ടയർഡ് ആണെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് ഗോട്ട് ഇൻ ആണെങ്കിലും ബാംഗ്ലൂരിൽ ജനിച്ചവരാണെങ്കിലും അല്ലെങ്കിൽ അവിടെ വളർന്നു പഠിച്ചത് ഇപ്പോഴും ജീവിക്കുന്നവരാണെങ്കിലും യു വിൽ ലവ് ദിസ് മൂവി. കാരണം ഇറ്റ് ഇസ് സോ ഈസി ടു വാച്ച്. ഇത്രയും ഇതിൻ്റെ ഇടയിൽ എന്താ വയലൻസും എന്താ ഒരു വയലൻസും ഉണ്ടായത് പല മൂവീസിലും റീസെൻ്റ്ലി ഞാൻ ഒരു മൂടി പേരെടുത്ത് പറയുന്നില്ല. അതൊന്നും നോക്കുന്നു ദിസ് ഇസ് ആസ് ഗുഡ് ആസ് മിൻറ്റ്. മിൻറ്റ് ഫ്രഷ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. നമുക്ക് തോന്നുന്നത് വെച്ചാൽ ഇങ്ങനത്തെ കുറച്ചും കൂടി മൂവീസ് വരട്ടെ. ആൻഡ് ദിസ് റിയലി റിലാക്സസ് യു, ദിസ് റിയലി മേക്സ് യു ഫീൽ ലൈക്ക് ഓക്കെ ദാറ്റ് ഈസ് എ ഗുഡ് പാർട്ട്, ദാറ്റ് ഈസ് എ ഗുഡ് ഗുഡ് മൂവി എന്നുള്ളത്. ആൻഡ് ഇറ്റ് ടച്ചസ് യു. സോ ഓൾ അപ്ലോസ് ടു ദി ആക്ടേഴ്സ്, ടു വി നോ ബോത്ത് അർവിന്ദ്, ദർശന, ബേസ്, അലേഖ മാം ഹു കംസ് ഇൻ ആസ് വൺ ഓഫ് ദി ക്യാരക്ടേഴ്സ് ആൻഡ് ഓൾ ദി അതർ ക്യാരക്ടേഴ്സ് ഹു ആർ ഫ്രണ്ട്സ് ആൻഡ് rest of the society, the director Vineet Kumar, overall the entire crew, I guess, you did a great job, fabulous job. It's a simple movie, very simple, but a good movie.